ഹലോ ഫ്രണ്ട്സ്, ഇസ്മായിൽ സുലൈമാനാണ്. പുതിയൊരു ഫേസ്ബുക്ക് വൈറൽ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. ഇപ്പോൾ എൻ്റേത് റെഡിയായില്ല. ഇങ്ങനെ ഒരു വോയിസ് നിങ്ങൾ ഇതുവരെ കേട്ടില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ കാണണം. കടലാസ് കൊണ്ട് പൂവ് നിർമ്മിക്കുന്ന സെൽഫി വീഡിയോ എടുത്ത് പരാജയപ്പെട്ട ഒരു പൊന്നുമോൻ്റെ വാക്കുകളാണിത്. കഴിഞ്ഞ ഏതോ ഒരു ദിവസം വീട്ടുകാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉമ്മയുടെ ഫോൺ കയ്യിലെടുത്ത് ആരും അറിയാതെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചാണ് ഈ കൊച്ചുമിടുക്കൻ സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്തത്. വീട്ടുകാരെത്തിയതോടെ ഫോൺ ഓഫ് ആക്കി അവിടെ വെച്ചു. പിന്നീട് ഉമ്മ ഫോൺ പരിശോധിക്കുന്നതിനിടെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. വീഡിയോ പിന്നീട് വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പിലിട്ടതോടെ ഫാമിലി ഗ്രൂപ്പിൽ നിന്നും പുറത്തേക്ക് പോയാണ് വൈറലായത്. 2 മിനിറ്റിലധികം വരുന്ന ഈ വീഡിയോയിൽ കടലാസ് ഉപയോഗപ്പെടുത്തി എങ്ങനെ ഒരു പൂവ് നിർമ്മിക്കാമെന്നാണ് ഈ കൊച്ചുമിടുക്കൻ പറയാൻ ശ്രമിക്കുന്നത്. മികച്ച അവതരണത്തിലൂടെ ഇതിനാവശ്യമായ പെൻസിൽ, കത്രിക, പേപ്പർ ഇവ എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ കടലാസ് മുറിക്കണമെന്നും വരെ കുട്ടി പറയുന്നുണ്ട്. മനോഹരമായ അവതരണത്തിലൂടെ കാഴ്ചക്കാരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് കുട്ടി വീഡിയോ പൂർത്തിയാക്കിയത്. വീഡിയോയുടെ അവസാനത്തിൽ കടലാസ് പൂവിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു തരി കൂസലുമില്ലാതെ നിഷ്കളങ്കമായി ഞാൻ പരാജയപ്പെട്ടെന്ന് വിവരിക്കുകയാണ്. ഫായിസ് എന്നാണ് കൊച്ചുമിടുക്കൻ്റെ പേര്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. നമ്മളത് ശരിയായില്ല, എന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയാണ് ഫായിസ് പറഞ്ഞു തീർത്തത്. ഈ ഡയലോഗുകളാണ് സോഷ്യൽ മീഡിയ എടുത്തുപിടിച്ച് വീഡിയോ വൈറലാക്കിയത്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പ്രമുഖ ചാനലുകൾ മോൻ്റെ വീട്ടിലേക്ക് അഭിമുഖത്തിനായി വരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് നമ്മൾക്ക് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂവാണ്. ഇങ്ങനത്തെ പൂവ് അതിനുള്ള ആവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ എടുക്കാം. ഞാൻ പെൻസിൽ എടുത്തിട്ടുണ്ട്. കത്രിക, പേപ്പർ ഇത് മാത്രം മതി. ഇനി നമുക്ക് ഇങ്ങനെ ഒരു മടക്ക് ഇങ്ങനെ മടക്കി ഒരു ഷേപ്പാക്കണം. ഇങ്ങനെ ഒരു മടക്ക് മടക്കിയെല്ലാവരും ഇങ്ങനെ ഒരു മടക്ക് മടക്കണം. അങ്ങനെ 2 മടക്ക് നിങ്ങൾക്ക് വേണ്ടി എത്ര മടക്ക് മടക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കൂലേ, ഇങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് ഇങ്ങനെ അതാക്കുക. എന്നിട്ട് ഇല്ലേ, എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ ഉണ്ടാക്കുക. ഇവിടെ ഇങ്ങനെ ഈ ഭാഗം ഇങ്ങോട്ടും ഇങ്ങനെ മടക്കുക. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും നമ്മൾക്ക്. ഇനി നമ്മൾ പെൻസിൽ എടുത്ത് ഞാൻ എത്തിനാ നിങ്ങൾക്ക് അറിയില്ലല്ലോ. പെൻസിൽ എടുത്ത് ഞാനൊരു ഷേപ്പ് വരാനും വേണ്ടിയാണ് ഇതിൻ്റെ ഇവിടെ ആ പൂവിൻ്റെ മോഡലൊന്ന് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പൊന്ന് ഞാൻ പൂവിൻ്റെ ഷേപ്പൊന്ന് വരച്ചു കൊടുത്ത് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, കുറച്ച് മലൻ്റെ അതിരി ഞാൻ വരച്ചു കൊടുത്തു. ഇനി കത്തിക എടുത്ത് വെട്ടുക. നമ്മൾ വെട്ടുകയാണ്, വെട്ടുകയാണ്. ഞാൻ വരച്ച അവിടെ നിങ്ങളൊക്കെ വെട്ടുക. നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വെട്ടുക. ഞാൻ വെട്ടി കഴിഞ്ഞു. നമുക്ക് ഇങ്ങനെ വെട്ടിയ പകുതി ഉണ്ടാവുമല്ലോ, അത് ഇങ്ങനെ തുറന്ന് നോക്കുക. ചിലരുടെ റെഡിയാവും, ചിലരുടെ റെഡിയാവില്ല. എൻ്റെ റെഡിയായില്ല. എൻ്റെ ഇങ്ങനെ 2 ഷേപ്പായി ഇതായി വന്നത്. അപ്പോൾ എൻ്റെ റെഡിയായില്ല. എൻ്റെ ഒരു വാറ മോഡലാണ് വന്നത്. ഇങ്ങനത്തെ ഒരു പൂവ് ഇങ്ങനെ ആക്കണം. പലേതു അങ്ങനെ ആയാലും നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് പലേത് ഒരു ഇതായാലും നമുക്ക് പല. ഈ കൊച്ചുമിടുക്കൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമാൻഡായി ചെയ്യുകയും ചെയ്താൽ ഞങ്ങൾക്കതൊരു പ്രോത്സാഹനമാകും. ഒപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങളുടെ ഡിവൈസിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും. ദിസ് ഈസ് ഇസ്മായിൽ സുലൈമാൻ സൈനിങ് ഓഫ് ടുഡേ ഫ്രം ഷെഫ് കപ്പിൾ കണ്ണൂർ. ബൈ ബൈ.